യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി യു ഡി വൈ എഫ് സ്ട്രീറ്റ് വിത്ത് രാഹുൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പ്രവർത്തകർ ഒന്നാകെ നഗരത്തിലിറങ്ങി പ്രചാരണം നടത്തുന്ന ക്യാമ്പയിനാണ് ഇത്. യുവാക്കൾക്കായി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന 25 വാഗ്ദാനങ്ങളും പ്രചരിപ്പിക്കുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ആകെ ഇന്ന് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചിരുന്നു. വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് യു ഡി വൈ എഫ് കൽപ്പറ്റ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ന്യായ് പദ്ധതികളുടെ ലഘുലേഖ വിതരണവും യൂത്ത് ക്യാമ്പയിനും സംഘടിപ്പിച്ചത്. സ്ട്രീറ്റ് വിത്ത് രാഹുൽ ഗാന്ധി എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. യുവജനങ്ങൾക്കായി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളടങ്ങിയ ലഘുലേഖകളാണ് വിതരണം ചെയ്തത്. വയനാട് പാർലമെൻറ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ കൽപ്പറ്റ അസംബ്ലി തല ഉദ്ഘാടനമാണ് യു ഡി വൈ എഫിൻ്റെ സ്ട്രീറ്റ് വിത്ത് രാഹുൽ ഗാന്ധി എന്ന പരിപാടിയിലൂടെ സംഘടിപ്പിക്കുന്നത്. ഓരോ പ്രദേശത്തെയും കവരകളിൽ ചെന്ന് അവിടെയുള്ള യുവാക്കളോടും തൊഴിലാളികളോടും അവിടെയുള്ള മുഴുവൻ വോട്ടർമാരോടും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച യുവന്യായ പ്രഖ്യാപനങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുമായി യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പ്രവർത്തകന്മാർ രംഗത്തിറങ്ങിയിട്ടുള്ളത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു പ്രചാരണം. യു ഡി എഫ് കൽപ്പറ്റ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച ക്യാമ്പയിൻ കനറ ബാങ്ക് പരിസരത്ത് സമാപിച്ചു. ക്യാമ്പയിന് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് എം പി നവാസ്, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സി ഷിഹാബ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഡിൻഡോ ജോസ്, ഹർഷൽ കോനാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ.